ഹായ് ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഹെയർ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ഹെയറിലുണ്ടാകുന്ന ആ ഒരു അകാല നരയൊക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് തഴച്ച് വളരാനും മുടിക്ക് ഉള്ളു വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഇതൊരു ഹെയർ ഡൈ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഹെയറിലെ നരയൊക്കെ പെട്ടെന്ന് മാറാനും അതുപോലെ തന്നെ ഗ്രേ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല രീതിക്ക് ബ്ലാക്ക് കളറാക്കി എടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുക, ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ പോയി ഒന്ന് കണ്ടു നോക്കുക. ഇതൊക്കെ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനൊന്നും മറന്നു പോലെ ഈ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം. അതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു കപ്പ് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൻ്റെ ലെങ്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഹെയറിൻ്റെ ലെങ്തൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു പാക്കിനകത്തോട്ട് നമുക്കൊരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ ആ മിക്സിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഈ ഒരു സംഭവം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നല്ലോണം വെള്ളം തിളച്ചെന്ന് വരുന്ന സമയത്ത് അതിനകത്തോട്ട് ഒരു വലിയൊരു സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേയിലപ്പൊടി നമുക്കറിയാം നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ബ്ലാക്ക് കളറാക്കാനും അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആ ഒരു സംഭവമൊക്കെ നമ്മുടെ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ബ്ലാക്ക് കളർ കൊടുക്കാനും മുടി നന്നായിട്ട് തഴച്ച് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂണോളം തേയിലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി പൗഡർ യൂസ് ചെയ്യാം കേട്ടോ തേയിലപ്പൊടിക്ക് പകരമായിട്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ. ഇത് നമുക്കറിയാം നമ്മുടെ ഹെയർ നല്ല രീതിക്ക് അകാല നരയൊക്കെ കുറച്ചിട്ട് മുടി നന്നായിട്ട് വളർത്താനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഹെയർ പാക്കുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള പനിക്കൂർക്ക അതുപോലെ തന്നെ ഇങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ നല്ല രീതിക്ക് ബ്ലാക്ക് കളറിലാകാനും അതുപോലെ തന്നെ മുടി വളർച്ച കൂടാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും ഈ ഒരു കൊഴിച്ചിലൊന്നും മാറുന്നില്ല, അതുപോലെ തന്നെ മുടിക്ക് നീളം വയ്ക്കുന്നില്ല, അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡിയാണ് കേട്ടോ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ ആ ഒരു ഹെയറിലുണ്ടാകുന്ന നരയൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പനിക്കൂർക്കയുടെയും തേയിലപ്പൊടിയുടെ ഒക്കെ ആ സത്തെല്ലാം നമ്മുടെ ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊരു 2-3 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു വെള്ളം ഒരു കപ്പ് വെള്ളം വെച്ച് തിളച്ചിട്ട് അരക്കപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു പാക്ക് ആ ഒരു വാട്ടർ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പനിക്കൂർക്കയൊക്കെ നല്ല രീതിക്ക് കുതിർന്നു, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സത്തെല്ലാം നമ്മുടെ ആ ഒരു വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു അടുപ്പ് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു പാക്കാണ് നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആ മിക്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അടുത്തൊരു പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഒരു പാത്രത്തിനകത്തോട്ടും ഒരു ഗ്ലാസ്സിനകത്തോട്ടും മാറ്റിയിട്ടുണ്ട്. അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഒരു മിക്സ് അരച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റി അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആ ഒരു ഡൈ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും കിച്ചണിലുള്ള ഒരു പ്രധാന ഐറ്റമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. ബീട്രൂട്ട് നമ്മളെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് മുടി കൊഴിച്ചിൽ അതിനൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഒരേ എഫക്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഹെയറിലുണ്ടാകുന്ന അകാല നരയൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടുള്ള പാക്കുകളൊക്കെ ഇതിന് മുൻപ് ഹെയർ പാക്കൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഹെയറിൻ്റെ ലെങ്തിനൊക്കെ അനുസരിച്ചിട്ട് ഞാൻ ഈ ഒരു ബീട്രൂട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ ലെങ്തിനനുസരിച്ച് ബീട്രൂട്ടിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ആ ഒരു ജാറിനകത്തോട്ടും ഈ ഒരു നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു ബീട്രൂട്ട് അരച്ചെടുക്കാനായിട്ട് നമ്മൾ മുൻപേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടൻ ചായ അല്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അരിച്ചിട്ടൊന്നുമല്ല കേട്ടോ എടുത്തിട്ടുള്ളത്.
അപ്പോൾ ആ ഒരു ഇലയൊക്കെ നമ്മുടെ നമ്മളെ പനിക്കൂർക്കയുടെ ആ ഇലയൊക്കെ ആ ഒരു വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. അത് കുഴപ്പമില്ല, നമുക്ക് അത് കൂടിയിട്ട് ഈ ഒരു വെള്ളത്തിനകത്ത് നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരിച്ചിട്ടൊന്നല്ല യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ബീട്രൂട്ട് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, ഇതിനകത്തോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പാക്ക് ഇങ്ങനെ തന്നെ അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നൈറ്റിലൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിതൊരു പാക്കായിട്ടാണ് ഇടുന്നത്, ഒരു ഡൈ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നീലാംബരിയുടെ പൗഡറാണ്, ഇൻഡിക്കോ പൗഡർ. ഈ നീലാംബരി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ബ്ലാക്ക് കളറാക്കാനായിട്ട് നമ്മൾ ഹെന്നയൊക്കെ ചെയ്തിട്ട് ഡൈ ചെയ്യുന്ന ഹെന്നയൊക്കെ ചെയ്തിട്ട് നമ്മൾ നീലാംബരി യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ബ്ലാക്ക് കളറാവാറുണ്ട്. അപ്പോൾ അതേപോലെ എഫക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഈ ഒരു ഡൈ ചെയ്യുന്ന സമയത്തും. എനിക്ക് ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഹെയർ ഒരു ചെറിയൊരു രീതിയിൽ ഒരു റെഡിഷ് ഒരു മെറൂൺ കളറ് പോലെ ആകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ടോണൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കളർ ടോണൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചെറിയൊരു കളർ ചേഞ്ച് നമ്മുടെ ഹെയർ നല്ലൊരു വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു കളർ ചേഞ്ച് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എത്ര അകാലം നരയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിയെടുക്കാനും ഹെയർ നന്നായിട്ട് തഴച്ച് വളരാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. നര മാറാനായിട്ടൊക്കെ തന്നെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പോയി കണ്ടു നോക്കാം, അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ മിസ് ചെയ്യാണ്ട് അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്ത് മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഒറ്റ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഈ ബ്ലാക്ക് ആയിട്ടുള്ള ഹെയർ ഫുള്ളും നമ്മളെ കെമിക്കൽ ഡൈ ചെയ്തതുപോലെ തന്നെ പെട്ടെന്ന് ബ്ലാക്ക് കളറാകുമെന്നൊന്നല്ല പറഞ്ഞത്. അപ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വെച്ചിട്ട് ഒരു മാസം രണ്ട് മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. കിട്ടുന്ന റിസൾട്ട് നല്ല രീതിക്ക് നീണ്ടു നിൽക്കുന്നതും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പാക്കുകൾ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറൊക്കെ കെമിക്കലായിട്ട് ഡൈ ചെയ്യുന്നതിനേക്കാളും നാച്ചുറലായിട്ട് നമ്മുടെ ഹെയറൊക്കെ ഡൈ ചെയ്ത് നമ്മുടെ ഹെയറൊക്കെ നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണ്, ഒരു ഡൈ ആണ്. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല. സോ താങ്ക് യു.